ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഗ്രാൻഡ് കാനിയോൺ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന ഒരു മനോഹരമായ സ്ഥലമാണ്, അതായത് ഗണ്ടിക്കോട്ട. ആന്ധ്രാപ്രദേശിലെ കടപ്പ ജില്ലയിലെ ജമൽമമടുഗു എന്ന സ്ഥലത്തിൽ നിന്ന് 15 kilometers അകലമായി പെനാർ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമമാണ് ഗണ്ടിക്കോട്ട. ബാംഗ്ലൂർ ടു ഗണ്ടിക്കോട്ട ഡിസ്റ്റൻസ് 280 kilometers ആണ്, ആൻഡ് ഹൈദരാബാദ് നിന്ന് ഗണ്ടിക്കോട്ടയ്ക്ക് 388 kilometers ആണ്. സോ നമുക്ക് വേണമെങ്കിൽ കാറിൽ പോവാം, അല്ലെങ്കിൽ ട്രെയിനിൽ, അല്ലെങ്കിൽ ബസ്സിൽ വേണമെങ്കിൽ പോവാം. ഫ്ലൈറ്റ്സ് ആണ് നോക്കണമെന്ന് വെച്ചാൽ നിയറസ്റ്റ് എയർപോർട്ട് കുഡ് ബി ഹൈദരാബാദ്. ഞങ്ങൾ വന്നിട്ട് ട്രെയിനിലാണ് പോയത്, അതായത് അനന്ത്പൂർ വരെ നമുക്ക് ട്രെയിനിൽ പോകാം. ബാംഗ്ലൂരിൽ നിന്ന് ഇഷ്ടംപോലെ ട്രെയിൻസ് കിട്ടും. എന്നിട്ട് അനന്ത്പൂർ നിന്ന് തടിപത്രി വരെ APSRTC ട്രാൻസ്പോർട്ടേഷൻ ബസ്സസ് ഉണ്ടാവും. തടിപത്രിയിൽ നിന്ന് ജമൽമമടുഗു എന്ന സ്ഥലത്തേക്ക് നമ്മൾ വേറെ ബസ്സിൽ വേണം പോവാൻ. എന്നിട്ട് ജമൽമമടുഗു നിന്ന് ഗണ്ടിക്കോട്ട വരെ പോവാൻ ഏകദേശം ഒരു 15 kilometers വരും. പക്ഷേ അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒന്നും അധികം ഇല്ല. ഒന്നുകിൽ പ്രൈവറ്റ് വെഹിക്കിൾസ്, അല്ലെങ്കിൽ ഓട്ടോയിലെ പോകാൻ പറ്റൂ. സോ വേണമെങ്കിൽ ഒരു ഓട്ടോ ഹയർ ചെയ്ത് പോവാം. ഞങ്ങൾ ഓട്ടോയിലാണ് പോയത്. അങ്ങോട്ടേക്ക് 200 rupees ആവും, തിരിച്ചു വരാനും 200 rupees. അപ്പ് ആൻഡ് ഡൗൺ ടോട്ടലി 400 rupees നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഈ സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള ഗോർജ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ എരമല ഹിൽസിൻ്റെ ഇടയിലൂടെയാണ് ഈ പെന്നാർ റിവർ ഫ്ലോ ചെയ്യുന്നത്. സോ വർഷങ്ങളോളം ഫ്ലോ ആയി ഈ എറോഷൻ ഓഫ് റോക്സ് സംഭവിച്ചിട്ടാണ് ഈ ഗോർജ് ഉണ്ടായത്. അങ്ങനെയാണ് ഗ്രാൻഡ് കാനിയോൺ ഓഫ് ഇന്ത്യ എന്ന പേര് വന്നത്. ഇവിടെ ഈ ഗോർജ് അല്ലാണ്ട് വേറെ മനോഹരമായ സ്ഥലങ്ങളുണ്ട്, അതായത് റിവൈൻ ആയിട്ടുള്ള മാധവരായ ടെമ്പിൾ, രംഗനായക ടെമ്പിൾ, മസ്ജിദ്, വാട്ടർ ടാങ്ക്സ്, ജയിൽ ആൻഡ് ഗ്രാനറി ഒക്കെ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ എൻട്രി ഫീസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ടതാണ് ഇവിടുത്തെ അഡ്വെഞ്ചർ ആക്ടിവിറ്റീസ്. ഇവിടെ റാപ്പലിംഗ് ഉണ്ട്, അതേപോലെ റോക്ക് ക്ലൈംബിംഗ്, ട്രെക്കിംഗ്, സിപ്പ് ലൈൻ, ഇങ്ങനത്തെ എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട്. ഇവിടെ ഗണ്ടിക്കോട്ടയിൽ ക്യാമ്പിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. നോൺ AC ടെൻസ് ആണെങ്കിൽ ഇറ്റ് ഇസ് ₹1000 per person, ആൻഡ് AC ടെൻസ് ആണെങ്കിൽ ₹3500 ആണ്. ആൻഡ് അതിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഫെസിലിറ്റീസും ഉണ്ടാവും. പക്ഷേ നോൺ AC ടെൻസിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. അതേപോലെ ഈ ചാർജസിൽ ഫുഡ് ആൻഡ് ക്യാമ്പ് ഫയർ ഇൻക്ലൂഡഡ് ആണ്, അതായത് നൈറ്റ് ഡിന്നർ ആൻഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ഇനി നിങ്ങൾക്ക് ഈ ടെൻ ഫെസിലിറ്റീസ് ഒന്നും താല്പര്യമില്ലാച്ചാൽ യു ക്യാൻ സ്റ്റേ ഇൻ ഹരിത റിസോർട്ട്സ്. അത് വന്നിട്ട് ഗവൺമെൻറ് ഓഫ് ആന്ധ്രാപ്രദേശിൻ്റെയാണ്. സോ അവിടെ റെസ്റ്റോറൻറ്റും ഉണ്ട്, അക്കോമഡേഷൻ ഫെസിലിറ്റീസും ഉണ്ട്. സോ അവിടെ വേണമെങ്കിലും താമസിക്കാം. എന്തായാലും ഇവിടെ വരുമ്പോൾ ടെൻറ്റിൽ വന്ന് താമസിച്ച് കഴിഞ്ഞാൽ യു ക്യാൻ എൻജോയ് ദ സൺസെറ്റ് വ്യൂ, സൺറൈസ് വ്യൂ ഒക്കെ കാണാൻ പറ്റും. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ തന്നെ സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ അതർ അഡ്വെഞ്ചർ ആക്ടിവിറ്റീസും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഗണ്ടിക്കോട്ട എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം എന്തായാലും എക്സ്പ്ലോർ ചെയ്യേണ്ട വേറൊരു സംഭവമാണ് ബലൂൺ കേവ്സ്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്യാം ഈ വീഡിയോൻ്റെ താഴെ. അതും എക്സ്പ്ലോർ ചെയ്യേണ്ട സംഭവമാണ്. എന്താ വെച്ചാൽ ഇന്ത്യയുടെ സെക്കൻഡ് ലാർജസ്റ്റ് കേവ്സ് ആണ്. സോ അത് എന്തായാലും കാണേണ്ട ഒരു മനോഹരമായ കേവ്സ് ആണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഥവാ എന്തെങ്കിലും ഡൗട്ട്സോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് യാത്രാ സ്റ്റോറീസ് ഓഫ് പ്രിയ. ബൈ അൻടിൽ നെക്സ്റ്റ് ടൈം.